ഇന്ന് നമ്മൾ പ്രാർത്ഥന എന്ന രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. പാഠം 11, വിശുദ്ധ കുർബാനയിലെ പ്രതിവാക്യങ്ങൾ, പഴയ നിയമ വായന എന്ന പാഠഭാഗത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടുള്ള ചിലർക്കെങ്കിലും ഒരു സംശയമുണ്ടാകും, ചാപ്റ്ററിൻ്റെ പേര് മാറിപ്പോയോ എന്നല്ലേ. പഴയ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പ്രാർത്ഥന എന്ന യൂണിറ്റിലെ രണ്ട് പാഠഭാഗങ്ങൾ, പാഠം 11 പാഠം 12 വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പഴയ പുസ്തകമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് OSSA ബോധനം എന്ന സൈറ്റിൽ നിന്നും മലയാളം ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് നോക്കി വേണം പാഠം 11 പാഠം 12 പഠിക്കുവാൻ. നമ്മളെല്ലാവരും പതിവായിട്ട് ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ടിരുന്നവരാണല്ലേ. ഇപ്പോൾ ഈ ലോക്ക്ഡൗണും കൊറോണ പ്രശ്നങ്ങളും ഒക്കെ വന്നപ്പോഴാണ് നമുക്ക് പള്ളിയിൽ പോയി ആരാധനയിൽ സംബന്ധിക്കുവാൻ സാധിക്കാതെ വന്നത്. നിങ്ങൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ദേവാലയത്തിലേക്ക് കയറുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നു ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും നാം ചൊല്ലേണ്ട പ്രാർത്ഥന ഏതായിരുന്നു? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും? ബഹുമതി പൂർവം നിന്റെ ഭവനത്തിലേക്ക് ഞാൻ വന്ന് എൻ്റെ നേർച്ചകളെ നിനക്ക് കഴിക്കും എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരും ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ എന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതുവരെയും അങ്ങനെ ചെയ്യാത്തവർ ഇനിയും അങ്ങനെ ചെയ്യണം. ഈ പ്രാർത്ഥന ചൊല്ലി കുരിശ് വരച്ചുകൊണ്ട് വേണം നമ്മൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുവാൻ. ദൈവത്തിൻ്റെ വീടാണ് നമ്മുടെ ദേവാലയം, പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ കയറുന്നത് എന്ന ചിന്തയോടും ബഹുമാനത്തോടും കൂടി വേണം നാം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുവാനും തുടർന്ന് അവിടുത്തെ ആരാധനയിലൊക്കെ സംബന്ധിക്കുവാനും. അതുപോലെ നേർച്ച കാഴ്ചകളോടെ വേണം നാം ദേവാലയത്തിലേക്ക് ചെല്ലേണ്ടത് എന്നും ഈ സമയത്ത് ഓർക്കുക. നിങ്ങൾ പതിവായിട്ട് രാവിലെ കുർബാനയ്ക്ക് പോകുന്നവരാണോ അതോ അവസാനമാണോ കുർബാനയിൽ സംബന്ധിക്കുക? പരസ്യമായ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് എപ്പോഴായിരുന്നു? നിന്മാതാവ് വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ എന്ന ഗീതത്തോടെയാണല്ലേ. അതിനു മുമ്പ് പ്രഭാത നമസ്കാരത്തിൽ ആരൊക്കെ സംബന്ധിച്ചിട്ടുണ്ട്? പതിവായി നിങ്ങളങ്ങനെ പ്രഭാത നമസ്കാരത്തിലെ കുർബാനയിൽ സംബന്ധിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. ഇതെപ്പോഴാണ് പറയുക? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രഭാത നമസ്കാരത്തിൽ സംബന്ധിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒരു കാര്യം ഉറപ്പായിട്ടും പറയാൻ പറ്റും, ഈ സമയത്ത് നമ്മൾ ഇരിക്കാനുള്ള ഒരു അവസരമാണ് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. ഈ വാചകം ശുശ്രൂഷക്കാരൻ പറഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും ഇരിക്കും. അപ്പോഴൊരു ശുശ്രൂഷകൻ നമസ്കാരമേശയുടെ മുൻപിൽ നിന്ന് പഴയ നിയമഭാഗം വായിക്കുന്നത് നമുക്ക് കേൾക്കാവുന്നതാണ്. എല്ലാവരും വേദപുസ്തകം എടുത്ത് 118-ാമത്തെ സങ്കീർത്തനം 15-ാം വാക്യമെന്നെടുത്ത് വായിച്ചേ. എന്താ അവിടെ കാണുന്നത്? ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഈ വാക്യമാണ് നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി എന്ന ശുശ്രൂഷക്കാരൻ്റെ ആഹ്വാനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം സങ്കീർത്തനങ്ങൾ എഴുതിയത് ദാവീദാണ് എന്ന് അല്ലേ. ശുശ്രൂഷക്കാരൻ പറയുന്ന ആഹ്വാനത്തിൽ നിന്നും നമുക്ക് രണ്ട് കാര്യങ്ങളാണ് വ്യക്തമാകുന്നത്. ഒന്ന്, ഇത് പരിശുദ്ധ റൂഹായുടെ ഒരു പാട്ടാണ് എന്നുള്ളതും, രണ്ടാമത് രാജാവും നബിയുമായിരുന്ന ദാവീദിൽ കൂടിയാണ് പരിശുദ്ധ റൂഹ ഈ പാട്ട് പാടുന്നത് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇനിയും ഇവിടെ പറഞ്ഞിരിക്കുന്ന നീതിമാന്മാരുടെ കൂടാരമെന്നത് എന്താണ്? നീതിമാന്മാരുടെ കൂടാരമെന്ന് പറഞ്ഞാൽ വിശുദ്ധ സഭയാണ് നീതിമാന്മാരുടെ കൂടാരമായിട്ട് കണക്കാക്കുന്നത്. മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് പറയുന്നത് ദൈവവചനമാണ്. അതായത് മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദമായ ദൈവവചനങ്ങൾ സഭയിൽ ഉദ്ഘോഷിക്കപ്പെടുകയാണ് എന്നാണ് ശുശ്രൂഷക്കാരൻ അവിടെ നമ്മളെ ഓർപ്പിക്കുന്നത്. ഇനിയും ശുശ്രൂഷക്കാരൻ വായനകൾ തുടങ്ങുമ്പോൾ ഓരോ പഴയ നിയമ ഭാഗങ്ങൾ വായിക്കാൻ തുടങ്ങുമ്പോഴും അത് ഏത് പുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത് എന്ന് പറയുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള ഒരു വായനയാണെങ്കിൽ
ശുശ്രൂഷക്കാരൻ അവിടെ പറയുക, പ്രവാചകന്മാരിൽ തലവനായ മോശയുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നും ബാറയ്ക്കുമോർ എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് മറുപടി പറയും? പ്രവാചകന്മാരുടെ ഉടയവന് സ്തുതിയും നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് നമ്മൾ പ്രതിവാക്യമായിട്ട് പറയും. ഇനി സങ്കീർത്തനങ്ങളാണ് വായിക്കുന്നതെങ്കിൽ രാജാവ് നബിയുമായ ദാവീദിൻ്റെ പുസ്തകത്തിൽ നിന്നും ബാറയ്ക്കുമോർ എന്നാണ് ശുശ്രൂഷക്കാരൻ പറയുക. മഹത്വമുള്ള യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും ബാറയ്ക്കുമോർ എന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുമ്പോഴും യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുമ്പോഴും യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും ബാറയ്ക്കുമോർ എന്നും പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു കാര്യം കൂടി നാം ഓർക്കണം, നിബിയന്മാരിൽ തലവനായ അല്ലെങ്കിൽ ദീർഘദർശിമാരിൽ തലവനായ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് മോശയെ ആണെന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതാണ്. ഇനിയും വിശുദ്ധ കുർബാനയിൽ നമുക്ക് സംബന്ധിക്കുവാൻ അവസരം കിട്ടുമ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എങ്ങനെയാണ് ശുശ്രൂഷക്കാരൻ അവിടെ ഓരോരുത്തരെയും എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്, ഓരോ പുസ്തകങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് പറയുന്നത് എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളൊക്കെ മാറി എത്രയും പെട്ടെന്ന് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. Thank you.